പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കെ എൻ എം പാനൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചരണ പരിപാടികൾക്ക് തുടക്കം. നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന സന്ദേശവുമായി കരിയാട് പുതുശ്ശേരി പള്ളി പരിസരത്താണ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത്. ഡിസംബർ 29, 30, 31, ജനുവരി 1 തീയതികളിൽ കോഴിക്കോടാണ് സമ്മേളനം നടക്കുക. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ മതനേതൃ വിഭാഗത്തിൽ നിന്ന് ഒരുക്കത്തെയും ആശങ്കയും ഉണ്ടായി. സ്വാഭാവികം എന്റെ സംസ്ഥാനം നടപ്പിലാക്കുകയില്ല എന്ന് ആത്മധൈര്യത്തോടുകൂടി നടത്തുന്നുവെന്ന് പറയാൻ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരുപാട് സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരുണ്ട്. പറഞ്ഞാൽ ഈ രാജ്യത്തെ മതനിരപേക്ഷ വിഭാഗം അവർക്ക് ഭരണഘടനാപരമായി ലഭ്യമാകേണ്ട അധികാരാവകാശങ്ങൾ, ആ അധികാരാവകാശങ്ങൾ ആർക്കും ലംഘിക്കുവാൻ കവർന്നെടുക്കാൻ സാധ്യമല്ല. നിലവുണ്ടായ ചില നിയമനിർമ്മാണങ്ങളും നടപടികളുമുണ്ട്. അതെന്തിനാണ് കവർന്നെടുക്കുന്നത്? അതുകൊണ്ട് പൗരാവകാശം ഒരു ജനാധിപത്യ രാജ്യത്തിന് അകത്ത് ജനാധിപത്യ അവകാശങ്ങളെ അത് മതവിശ്വാസികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഒരുപോലെ അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് സ്വീകരിക്കുക എന്നത് അത്തരത്തിൽ അതിന്റെ മാന്യമായ നിലപാടിന്റെ ഭാഗമാണ്. യാക്കൂബ് എലാങ്കോട് അധ്യക്ഷനായി. മഞ്ചേരിയിൽ വെച്ച് കണ്ണൂർ ജില്ലാ പ്രചാരണ ഉദ്ഘാടനം കണ്ണൂര് സ്റ്റേഡിയം വെച്ച് നടക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി കേരളക്കരയിലെ എല്ലാ മണ്ഡല പ്രചരണ ഉദ്ഘാടന പരിപാടികളാണ് കേരളത്തിലെ മൂലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1922 മുതൽ 36 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈക്ഷണികമായി അബ്ദുൽ ഖാദർ മൗലവി, മുസ്തഫ തൻവീർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ മോസിൻ വിഷയാവതരണം നടത്തി. കബീർ കരിയാട്, പി കെ ഇബ്രാഹിം ഹാജി, എൻ കെ അഹമ്മദ് മദനി, ഷംസീർ കൈതേരി, അലി കുയ്യാലി എന്നിവർ സംസാരിച്ചു. The biggest showroom and experience center in South India for tiles and sanitary ware.